നമസ്കാരം എറണാകുളത്തെ സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടത്തെ പറ്റിയും അതുവഴി ജനങ്ങളുടെ ജീവൻ നഷ്ടമാവുന്ന കാര്യ കാര്യങ്ങളുമൊക്കെ പലതവണ വാർത്തയായിട്ടുള്ളതാണ് സഹി കേട്ടിട്ട് ഒടുവിൽ ഹൈക്കോടതിക്ക് തന്നെ ചില പരാമർശങ്ങൾ നടത്തേണ്ടി വരികയും എന്നിട്ടും ഇതിനൊരു യാതൊരു നിയന്ത്രണവും ഇല്ലാത്തത് കൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കവും ചെയ്തിട്ടുള്ളതാണ് അതിന് പ്രകാരം എറണാകുളത്ത് സ്വകാര്യ ബസ്സുകൾക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് താനും പക്ഷേ ഇപ്പോഴും അവരുടെ മുൻ രീതികൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല എന്ന് കാണാം ഒരുപക്ഷെ തന്നിഷ്ടപ്രകാരം അഹങ്കാരം കൊണ്ടും അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലുള്ള സ്വാധീനം കൊണ്ടും ഇപ്പോഴും ജനങ്ങളുടെ ജീവനിട്ട് അവർ കഴിഞ്ഞ ദിവസം ഒരു യുവ സംരംഭകയും എറണാകുളത്ത് തന്നെ ഒരു കേക്ക് ഷോപ്പ് നടത്തുന്ന കീർത്തി നായർ എന്ന വീട്ടമ്മ തലനാഴിരക്കാണ് ഇവരുടെ അഹങ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവരുടെ തന്നിഷ്ടപ്രകാരവും തോന്നിയസവും രീതിയിലുള്ള ഡ്രൈവിംഗ് കൊണ്ട് രക്ഷപ്പെട്ടത് പുറകിൽ അതായത് ഈ വീട്ടമ്മയും സുഹൃത്തും കൂടെ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ പിന്നിലേക്ക് കൊണ്ട് ചാർത്തി ഇടിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല ഈ എന്നാൽ പുറവശം കൊണ്ട് ചെറുതായിട്ടൊന്ന് തട്ടി ഇതിൻ്റെ അടിയിലേക്ക് എങ്ങാനും വീണ് ഇവർ ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടതായിരുന്നു ആ വീട്ടമ്മ തന്നെ നേരിട്ട് അവരുടെ ആവലാതി പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയും കൂടെ ഇന്നലെ ഷോപ്പിലേക്കുള്ള പർച്ചേസിന് വേണ്ടി വേ പോയിട്ട് അവിടുന്ന് തിരികെ എടപ്പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ കലൂര് വെച്ചിട്ട് അതായത് കലൂരിന് കുറച്ചു മുൻപേ വെച്ച് തന്നെ നമ്മുടെ പുറകില് ഒരു ബസ് വല്ലാതെ നമ്മളെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മാറിക്കൊടുക്കാൻ യാതൊരു വിധ ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് മാറിക്കൊടുക്കാൻ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറെ മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ടൈം ഒരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ കൊടുത്തു മാറിക്കൊടുത്തു കൊടുത്ത ആ സെക്കൻഡിൽ ഇവര് വേണംന്ന് വെച്ചിട്ട് തന്നെ പർപ്പസ് ഫുള്ളി നമ്മളെ ആ വണ്ടിയുടെ സൈഡ് വെച്ച് സൈഡ് ചേർക്കുക എന്ന് പറയല്ലോ സൈഡ് ചേർത്ത് നമ്മളെ മറിച്ചിടാൻ ശ്രമിച്ചു മറിച്ചിടാൻ ശ്രമിച്ചാൽ അത് ആ ഒരു ശരിക്കും എന്റെ ഷോൾഡറിൽ ബാക്കിലിരുന്ന എന്റെ ഷോൾഡറിലും വണ്ടിയുടെ സൈഡിലും കൂടെയാണ് തട്ടിയത് തട്ടിയ വഴിക്ക് ആ വണ്ടിയുടെ അടിയിലേക്ക് അതായത് പിൻചക്രത്തിന്റെ അടിയിലേക്ക് വീണു കഴിഞ്ഞാൽ വണ്ടിയുടെ അടിയിലേക്ക് വീണു കഴിഞ്ഞാൽ പുറയിലത്തെ വീല് കേറും എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വണ്ടിയുടെ ബോഡിയില് തട്ടിക്കൊണ്ട് മറുവശത്തേക്ക് ഞങ്ങളുടെ വണ്ടി പുഷ് ചെയ്തു ഞങ്ങളുടെ വണ്ടി അപ്പോ എന്റെ കാലും എന്റെ കാല് മറ്റേ നമ്മുടെ കിക്കറിനും സ്കൂട്ടിയുടെ കിക്കറിനും ഫുഡ് റെസ്റ്റിന് ഇടയിലായിട്ട് ലോക്ക് ആയി പോയി കുടുങ്ങിപ്പോയി ഇതൊക്കെ ആ വണ്ടിയിലെ അതായത് നന്ദനം എന്ന് പറയുന്ന ആ ബസ്സിലെ പ്രൈവറ്റ് ബസ്സിലെ ക്ലീനർ കണ്ടോണ്ട് നിൽക്കുകയാണ് ആ ചുറ്റുമുള്ള ആൾക്കാരും കാണുന്നുണ്ട് അത് ബസ് സ്റ്റോപ്പ് ആണ് എന്നിട്ട് ഓരോ ഒരു മനുഷ്യൻ നമ്മളുടെ അടുത്ത് എന്ത് പറ്റിയെന്നോ അല്ലെങ്കിൽ ബസ് നിർത്തുന്നോ അക്ഷരം മിണ്ടിയില്ല ശരി ഞങ്ങൾ എങ്ങനെയൊക്കെയോ സമനില വേണ്ടി നേരെ നിന്ന് കഴിഞ്ഞു പോലും പിന്നെ ആ വണ്ടി നമ്മളെ പിന്നെ അത് മറിച്ചിടണം എന്നുള്ള ഇതില് എന്നുവച്ചാ അവര് കണ്ടു ആ സൈഡ് അവരുടെ ആ സൈഡ് മിററിൽ കൂടി വ്യക്തമായി നമ്മളെ അവർ ഇടിക്കുന്നുണ്ട് അല്ലെ നമ്മളാ വണ്ടിയിൽ അടി പോവും എന്ന് കണ്ടതിന് ശേഷവും അവര് പിന്നെയും അങ്ങനെ തന്നെ വണ്ടി മുന്നോട്ടേക്ക് എടുത്ത് നമ്മളെ ഉരസി താഴെ ഇട്ടിട്ട് ഒരു മുന്നിലേക്ക് വണ്ടി എടുത്ത് അവര് അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്ത് പർപ്പസ്ഫുള്ളി തന്നെയാണ് ചെയ്തത് അത് വേണമെന്ന് വിചാരിച്ചു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേസ് ഫയൽ ചെയ്യണമെന്നും വിചാരിച്ചത് അവിടെ നിന്ന് ഒരാൾ പോലും അതിനെതിരെ പ്രതികരിച്ചൊന്നും കണ്ടില്ല നമ്മളും നമ്മളെങ്കിലും പ്രതികരിക്കണമല്ലോ ഇനി ഇങ്ങനെ ഒരാൾക്ക് ഒരു പ്രശ്നം വരരുത് എന്ന് വിചാരിച്ചു മാത്രം പ്രതികരിച്ചതാണ് ഇതുകൊണ്ട് വലിയൊരു മാറ്റം വരുമെന്നൊന്നും വിചാരിക്കുന്നില്ല ഇപ്പോ ഈ കഴിഞ്ഞടയ്ക്കാണ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് പോലും പുറകിൽ നമ്മളെ ഹോൺ അടിച്ച് അനോയ് ചെയ്യരുതെന്ന് പ്രൈവറ്റ് ബസ്സുകൾക്ക് പ്രത്യേക ഒരു നിർദ്ദേശം പോലും ഉണ്ട് അതൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇവിടെ കൊച്ചിയിൽ ഇപ്പോഴും ബസ്സുകൾ ഓടുന്നതും ബസ്സുകളിലെ ഇത്രയും ധാർഷ്ട്യത്തോടെ ഇടപെടുന്ന ആൾക്കാര് അല്ലെ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നേരത്തെ ആണെങ്കിൽ ഞാനും അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് അവർക്കും കുടുംബം ഉണ്ടല്ലോ അതിന് അവർക്ക് ആ ഒരു ടൈമിൽ എത്തിച്ചേരാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും എന്നൊക്കെ വിചാരിച്ച ഒരാളാണ് ഞാൻ പക്ഷെ അത് നമ്മുടെ ഒരു കുടുംബത്തിൽ അല്ലെ നമുക്ക് നമ്മുടെ ദേഹത്തെ പോർലേൽക്കുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ബോധം വരിക ഇതില് ഇപ്പൊ എന്തെങ്കിലും ഞങ്ങൾക്ക് പറ്റിപ്പോയിരുന്നെങ്കിൽ ഇത് ജസ്റ്റ് ഒരു വാർത്ത എന്നുള്ള രീതിയിൽ ഒതുങ്ങും രണ്ടു സ്ത്രീകൾ ബസ് കയറി മരിച്ചു എന്നുള്ള ഒരു വാർത്തയിൽ ഒതുങ്ങുകയും ഈ ബസ് ഡ്രൈവറുടെ ഒന്നുകിലൊരു സിക്സ് മന്ത് അയാളുടെ ലൈസൻസ് കട്ടാക്കുമായിരിക്കും എഗൈൻ അയാൾ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഫൈൻ അടച്ച് അയാൾ തിരിച്ചു കയറും അത് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ നിയമ അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് കേസ് കൊടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം അവരുടെ ഭാഗത്തുനിന്ന് വേറെ എവിടെ നിന്നെങ്കിലും ഭീഷണി ഇതുവരെ ഇതുവരെ വിളിയൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു നമ്മൾ മരിച്ചാൽ പോലും അതിനെതിരെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മരണമാണ് നമ്മളൊക്കെ കാണുന്ന ഏറ്റവും വലിയ ഒരു ഒരു നമുക്ക് വരാവുന്ന ഒരു എന്താ ദോഷം എന്ന് പറയുന്നത് അത് വന്നാൽ പോലും നമ്മുടെ നാട്ടിൽ അതൊരു വലിയ കാര്യമല്ല ഈ പറഞ്ഞപോലെ തന്നെ ഒരു ഒരുവോളം വാർത്തയിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ന്യൂസിലോ തീർന്നു ഉള്ളൂ. കംപ്ലൈന്റ് കൊടുത്തതിന്റെ ഒരു ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിനെ പറ്റി ഞാൻ പരാതി കൊടുത്തതിനെ പറ്റി മറ്റുള്ള ും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചു തന്നെ അത് പോസ്റ്റ് ചെയ്തിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നതിന്റെ ചെയ്തിരുന്നറിയില്ല ആരാണ് എന്നുള്ളത് എനിക്ക് ഒരു ഭീഷണി പോലെ ഒരു ഇത് വന്നിരുന്നു എന്താണ് എന്റെ ഉള്ളവർക്ക് ഉള്ളവരെ ഇതുപോലെ എന്താ പിന്നെ വണ്ടി കയറ്റി കൊല്ലും അത് കണ്ട് ഞാൻ കരയും എന്നുള്ള രീതിയിൽ എനിക്കൊരു ഭീഷണിയൊക്കെ വന്നിരുന്നു ഈ കേസ് കൊടുത്തിട്ടും എനിക്ക് അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് വിളിക്കാന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ എന്നെ വിളിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായും അവരാ ബസിൻ്റെ പേര് സഹിതം പറഞ്ഞിട്ടുണ്ട് ഇതിലേറ്റവും ആശ്ചര്യകരമായിട്ടുള്ള കാര്യം ഈ കേരളത്തിൽ ഇങ്ങനെ ഈ ഒരു സംഭവം നടന്നു അവർ പരാതി കൊണ്ടു കൊടുത്തു അതിനുശേഷം ആ വിവരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു ഇത് കണ്ടുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഡ്രൈവറാണ് എന്ന് തോന്നുന്നു ഭീഷണി മെസ്സേജ് അയച്ചിരിക്കുന്നു ആളെ മാത്രമല്ല കുടുംബത്തിലുള്ളവരെക്കൂട് കൂടി കൊന്നുകളെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് അങ്ങനെ റീത്ത് വെച്ച് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള എത്ര ഭയാനകമായിട്ടുള്ള ഒരു മെസ്സേജാണ് ഭീഷണി മെസ്സേജാണ് അയച്ചിരിക്കുന്നത് എന്ന് നോക്കുക ഈ സംസ്ഥാനത്ത് യഥാർത്ഥത്തിൽ ഒരു ഭരണമുണ്ടോ ഇവിടെ നിയമപാലകരുണ്ടോ നീതിന്യായ വ്യവസ്ഥതയുണ്ടോ ആഭ്യന്തരമുണ്ടോ ആഭ്യന്തര മന്ത്രിയുണ്ടോ എന്ന് ചോദിച്ചു പോകേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ അവസ്ഥ വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്